പപ്പടം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നിട്ട് എന്താ ഇതുപോലെ പപ്പട വച്ചിട്ട് ഒരു ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകൾ ഇതാ ഇതിങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കൊ നമുക്ക് ചോറിന് വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കറി മാത്രം മതി വേറെ ഒരു തോരനോ പോരിച്ചത് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ പട ഇരിപ്പണ്ണില്ല ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് പപ്പടം അതുപോലെ ഒന്ന് പൊരിച്ചു കൊരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് ആ നമ്മൾ ആ പൊരിച്ചു ഒരേ പപ്പടത്തിൻ്റെ എണ്ണ കളയണ്ട കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് ഫഷൻ തന്നെ കുറച്ച് കടുക് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതാ ഇതുപോലെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുടിച്ചെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പം ഇതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളകും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു കറി ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ നമുക്ക് നമ്മൾ ഇതുപോലെ പപ്പടം ഒക്കെ ഇരിപ്പൊണിയും ഉണ്ടാക്കിയെടുത്തോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നാലഞ്ച് വച്ചൽമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുത്ത് കേട്ടോ ആ ഒരു എണ്ണയിലേക്ക് എന്നെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ എണ്ണ തന്നെ ഒന്ന് മൂത്ത് തന്നെ കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കുക ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഏകദേശം ഒരു ഞാൻ ഒരു ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊട്ടി കൊടുക്കാം നിങ്ങൾക്ക് കറിക്ക് എന്തോരം എരിവാണ് നിങ്ങൾ എടുക്കുന്ന എന്തോരം കറിയാണോ അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ആ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് വരാൻ വരുമ്പം നമുക്ക് അതിനകത്തേക്ക് ചുവന്ന ഉള്ളിയുണ്ടല്ലോ ഉള്ളി ഇട്ട് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കാണുന്ന പോലെ ഇല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കാരണം ഈ ഒരു കറി ഇരുന്നാലും പ്രത്യേകിച്ച് ഒരു കറി ഇരുന്നാലും ഒരാഴ്ച്ചയോളം കേടാകത്തില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറിയുടെ കൂടെ വേറെ ഒരു ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് വേറെ ഒരു പൊരിച്ചതോ ഒന്ന് ഒലത്തോ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും ഇതല്ലേ ഇപ്പോൾ ഏകദേശം ഒരു ഉള്ളി ഒന്ന് ചെറുതെ രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഫുള്ളായിട്ടുള്ളത് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കാം കൊടുക്കാട്ടോ തക്കാളിയും ഉള്ളിയും കൂടെ കൂടിയിട്ടൊന്ന് വയറ്റിയിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇന്നത്തെയുള്ള ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് കുത്തി 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 ഒന്ന് ഒന്ന് ഉടച്ച് ഉടച്ച് ഒടിച്ചിട്ട് കൊടുക്കണേ ഇതുപോലെ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയാണ് കേട്ടോ സാധാ നമ്മൾ എന്താ സംബന്ധിക്കരിക്കുന്ന പുളിയുണ്ടല്ലോ വാളം പുളി അത് നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്തോരം വെള്ളമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് വെള്ളം ഒരു ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വോളം വെള്ളം കൊണ്ട് എടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തീ ഒന്ന് ഒന്ന് കൂട്ടിയിടാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തിളക്കാനായിട്ട് ഞാൻ ഇപ്പം തീ കൂട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ മൂടി വെച്ചിട്ട് വേ വയ്ക്കിയിട്ട് കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പിടാൻ വിട്ട് വന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് തിള വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ പൊരിച്ചുവെച്ചേക്കുന്ന നമ്മുടെ പപ്പടം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അടത്തി അടുത്ത് ഇത് അതുംപോലെ ഒന്ന് ഉടത്തിട്ട് കൊടുക്കാട്ടോ ഇനി നമുക്ക് നമുക്കിതുപോലെ എല്ലാം ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ആറ് പപ്പടം തോളം എടുത്തായിരുന്നു കേട്ടോ ഈ ആറ് പപ്പടം ഇതുംപോലെ ഫസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഒന്ന് മുകളിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഒന്ന് എല്ലാം ഒന്ന് ഉടത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം എന്നാലാണ് ആ ഒരു പുളിയും ഒക്കെ കൂടെ കൂടിയിട്ട് ആ ഒരു പപ്പടമൊക്കെ കൂടെ കൂടിയിട്ട് ഒന്ന് കറി ഒന്ന് സെറ്റ് സെറ്റാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം കറി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു കറി ഇരുത് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ടല്ലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ടേസ്റ്റാണ് നമ്മൾ തക്കാളി ചമ്മന് ഉണ്ടാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ തക്കാളി ചമ്മന് ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടമുള്ള ആളുകൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കും കാരണം അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ ചോറിന് കൊടുത്തുകൊണ്ടെന്നെ കേട്ട് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് വേറൊരു കറിയുടെ ആവശ്യമില്ല ഒന്നുണ്ടാക്കി നോക്കുക നല്ലൊരു വീട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ആൾക്കൊന്നും ഷെയർ ചെയ്യാൻ മാറിക്കരുതേ പിന്നെ പോളത്തെ ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഫോളോ കൂടി ചേത്തുവയ്ക്കാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം Bye.